ഗുരുവും എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം. ഇന്ന് മുണ്ടകോപനിഷത്തിലെ ഒരു സൂക്തത്തിൻ്റെ ആശയമാണ് സുഭാഷിതം അവതരിപ്പിക്കാൻ എടുത്തിട്ടുള്ളത്. ആ സൂക്തത്തിൻ്റെ മലയാളം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: ദീപ്തമായിട്ടുള്ളതും, അതായത് സ്വയം പ്രകാശകമായിട്ടുള്ളതും, അണുക്കളേക്കാൾ അണുവും മഹത്തിനേക്കാൾ മഹത്വമായിട്ടുള്ളതും, ലോകത്തിനും ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും ആശ്രയമായിട്ടുള്ളതും ആ അക്ഷരബ്രഹ്മമാകുന്നു. ആ ബ്രഹ്മം തന്നെയാണ് ജീവികളുടെ പ്രാണനും വാക്കും മനസ്സുമായിട്ടുള്ളത്. പ്രപഞ്ചത്തിൽ സത്യവും അമൃതവുമായിട്ടുള്ളത് അതുമാത്രമാകുന്നു. ഏകാഗ്രമായ മനസ്സുകൊണ്ട് പ്രാപിക്കേണ്ടതും അതാകുന്നു. അല്ലയോ സൗമ്യ, അതുകൊണ്ട് അതിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. യഥാർത്ഥ ഈശ്വരചിന്ത ചെയ്യുന്നവരുടെ സ്വഭാവം ഹംസത്തിൻ്റേത് പോലെയാകുന്നു. ഹംസത്തിന് മുന്നിൽ പാലും വെള്ളവും കലർത്തി വെച്ച് നോക്കുക. അത് വെള്ളം വിട്ട് പാല് മാത്രം ഓടിക്കുന്നു. യഥാർത്ഥ ഭക്തന്മാരും ഇങ്ങനെ തന്നെയാണ്. ഈശ്വരനെ അല്ലാതെ മറ്റൊന്നും അവർ നേടുന്നില്ല. പണവും പദവിയും ശരീര സൗഭാഗ്യങ്ങളും ഒന്നും, കാരണം അവയെല്ലാം അനശ്വരനായ ഈശ്വരനെ നേടിത്തരാൻ പ്രാപ്തരല്ല. ശരീരസുഖം നേടിയാൽ ശരീരത്തിന് മാത്രം സുഖം കിട്ടും. ജ്ഞാനം നേടിയാൽ ജീവിതമാകെ സുഖമുള്ളതാകും. എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം. ഗുരുധർമ്മം ജയിക്കട്ടെ.